ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള വ്യാപാര ഇടപാടിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ദ്രവീകൃത പ്രകൃതിവാതകം, അതായത് LNG, ഇത് കയറ്റുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഖത്തർ. LNG ഉൽപ്പാദനം ഇരട്ടിയാക്കാനാണ് ഖത്തറിൻ്റെ പുതിയ തീരുമാനം. അവർക്ക് വലിയ വിപണി ആവശ്യമാണ്. ഇന്ത്യയാകട്ടെ ലോകത്തെ പ്രധാന വിപണി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ പ്രത്യേകിച്ച് ഒരു രാജ്യവും പിണക്കാതെ ഇരിക്കുന്നത്. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള LNG കരാർ 2028 അവസാനിക്കും. ഈ സാഹചര്യത്തിൽ സുപ്രധാനമായ പ്രഖ്യാപനത്തിന് വഴിയൊരുങ്ങുകയാണ്. ഗോവയിൽ ഇന്ത്യ എനർജി വീക്ക് നടക്കുന്നുണ്ട്. ലോകത്തെ പ്രധാന എണ്ണവാതക കമ്പനികളുടെയും രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇന്ത്യയുമായിട്ടുള്ള കരാർ തേടി UAE ബ്രിട്ടീഷ് പ്രതിനിധികളും എത്തുന്നുണ്ട്. ഇന്ത്യയിലേക്ക് പ്രകൃതിവാതകം കയറ്റി അയക്കുന്നത് ഇരട്ടിയാക്കുന്നതിനു വേണ്ടിയാണ് ഖത്തറിന്റെ പുതിയ പദ്ധതി. ഇന്ത്യയാകട്ടെ വാതക ഇറക്കുമതി കൂട്ടാനും ആലോചിക്കുന്നുണ്ട്. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, പെട്രോനൈറ്റ് എൽ എൻ ജി ലിമിറ്റഡ്, ഇതൊക്കെ പൊതുമേഖലാ കമ്പനികളുടെ പ്രതിനിധികളുമായി ഖത്തറിൻ്റെയും UAE ചർച്ച ഗോവയിൽ നടക്കും. ഖത്തറും പെട്രോനെറ്റും തമ്മിലുള്ള വാതക കരാർ 2028 അവസാനിക്കും. 20 വർഷത്തേക്ക് കൂടി കരാർ നീട്ടണമെന്നാണ് ഖത്തർ ആഗ്രഹിക്കുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വാതകം നൽകണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. ആദ്യം ബലം പിടിച്ചിരുന്ന ഖത്തർ പുതിയ സാഹചര്യത്തിൽ അതിന് തയ്യാറാകുമെന്നാണ് വിവരം. കാരണം ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ തീരുമാനിച്ച ഖത്തറിന് ഇന്ത്യ പോലുള്ള വിപണി അത്യാവശ്യമാണ് പിടിച്ചു നിൽക്കാൻ. ഇറാൻ ഖത്തർ അതിർത്തി മേഖലകളിൽ വലിയ വാതക ശേഖരമുണ്ട്. ഇവിടെ നിന്നുള്ള ഉൽപ്പാദനം ഇരട്ടിയാക്കാൻ ഖത്തർ തീരുമാനിച്ചു കഴിഞ്ഞു. 2027 ആകുമ്പോഴേക്ക് കയറ്റുമതി 3-2 ഉയർത്താനാണ് ഖത്തർ ലക്ഷ്യമിക്കുന്നത്. ഇതുവരെ പകുതി മാത്രമാണ് കയറ്റുമതി ചെയ്യുന്നത്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ പുതിയ ഉപഭോക്താവ് ആവശ്യമാണ്. മാത്രമല്ല, നേരത്തെയുള്ള ഉപഭോക്താക്കൾ നിലനിൽക്കുകയും വേണം. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് വില കുറച്ച് വാതകം നൽകാൻ പോകുന്നത്. ഇന്ത്യ കഴിഞ്ഞ വർഷം 6.7% വാതകമാണ് ഇറക്കുമതി ചെയ്തത്. 2030 ആകുമ്പോഴേക്കും ഇറക്കുമതി 15% തീരുമാനിച്ചിട്ടുണ്ട്. കൽക്കരി, എണ്ണ പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ കുറയ്ക്കാനും ഇന്ത്യ ആലോചിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഖത്തറുമായിട്ടുള്ള കരാർ 20 വർഷത്തേക്ക് കൂടി നീട്ടുന്നത്. വില കുറയ്ക്കണമെന്നു മാത്രമാണ് ഇന്ത്യയുടെ നിബന്ധന. ഇതിന് ഖത്തർ തയ്യാറാകുമെന്ന് ഇന്ത്യൻ കമ്പനി വിശ്വസിക്കുന്നു. 21 ദശലക്ഷം ടൺ വാതകമാണ് ഇന്ത്യ കഴിഞ്ഞ വർഷം ഇറക്കിയത്. 2030 40 മില്യൺ ടണ്ണാക്കാനാണ് തീരുമാനം. ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പാദനം കുറവായതിനാൽ ഖത്തർ, റഷ്യ, UAE എന്നീ രാജ്യങ്ങളാണ് ആശ്രയം. UAE അഡ്നോക്ക്, ബ്രിട്ടീഷ് കമ്പനിയായ ഷെൽ എന്നീ കമ്പനികളും ഇന്ത്യയുമായി ദീർഘകാല കരാറിനൊരുങ്ങുകയാണ്. പുതിയ കരാർ പ്രകാരം 1 ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് ഏകദേശം $0.8 ഇന്ത്യക്ക് ലാഭിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളോടുള്ള ആശ്രയത്വം പരമാവധി കുറയ്ക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ ഉപഭോക്താവായ ഇന്ത്യ 2070 കാർബൺ എമിഷൻ ഒഴിവാക്കാനുള്ള പ്രവർത്തന ഇന്ധനമായിട്ടാണ് പ്രകൃതിവാതകത്തെ കാണുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ഊർജ മിശ്രിതത്തിൽ പ്രകൃതിവാതകത്തിന്റെ പങ്ക് 2030 ആകുമ്പോഴേക്ക് 6.3% നിന്ന് 15% ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗോവയിൽ തുടങ്ങുന്ന ഇന്ത്യ ഊർജ വാരത്തിന്റെ, അതായത് IEW, ഇതിന്റെ ഭാഗമായി ഖത്തർ എനർജിയും പെട്രോനെറ്റ് LNG കരാർ ഒപ്പിടുമെന്നാണ് വിശ്വസിക്കുന്നത്. കരാറിലെ ഊർജ മന്ത്രിയും ഖത്തർ എനർജിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും IEW പങ്കെടുക്കുന്നു എന്നാണ് വാർത്തകൾ. എന്നാൽ
നിലവിലെ വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഖത്തറിൽ നിന്നുള്ള എൽ എൻ ജി ഇറക്കുമതി 2048 വരെ 20 വർഷം കൂടി നീട്ടാനുള്ള 78 ബില്യൺ ഡോളറിന്റെ കരാറിൽ ഇന്ത്യ ചൊവ്വാഴ്ച ഒപ്പുവച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദ്രവീകൃത പ്രകൃതിവാതക ഇറക്കുമതിക്കാരായ പെട്രോനൈറ്റ് എൽ എൻ ജി ലിമിറ്റഡ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും രാസവളങ്ങൾ ഉണ്ടാക്കുന്നതിനും സി എൻ ജി ആക്കി മാറ്റുന്നതിനുമായി പ്രതിവർഷം 7.5 ദശലക്ഷം ടൺ ഗ്യാസ് വാങ്ങുന്നതിനുള്ള കരാർ നീട്ടാൻ ഖത്തർ എനർജിയുമായി കരാർ ഒപ്പിട്ടതായിട്ടാണ് പ്രസ്താവനയിൽ പറഞ്ഞത്. അതുപോലെ ഈ IEW ഏതാണ്ട് ഗോവയിൽ വെച്ചിട്ടാണ് കരാറിൽ ഒപ്പിട്ടത്. നിലവിലെ ഇടപാടിനേക്കാൾ ഗണ്യമായി കുറഞ്ഞ വിലയിൽ ലഭിക്കണമെന്നതാണ് കരാർ പുതുക്കിയത് എന്ന് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നിലവിലെ വിലയിൽ പുതുക്കിയ നിബന്ധനകളിൽ 1 ദശലക്ഷം ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് ഏകദേശം 0.8 ഡോളർ ഇന്ത്യക്ക് ലാഭം. ഇത് കരാർ കാലയളവിൽ 6 ബില്യൺ US ഡോളറിന്റെ സമ്പാദ്യമായി വിവർത്തനം ചെയ്യുന്നു. 2 കരാറുകൾക്ക് കീഴിൽ ഖത്തറിൽ നിന്ന് പെട്രോനൈറ്റ് പ്രതിവർഷം 8.5 ദശലക്ഷം ടൺ എൽ എൻ ജി ആണ് ഇറക്കുമതി ചെയ്യുമെന്ന് പറയുന്നത്. ആദ്യത്തെ 25 വർഷത്തെ കരാർ 2028 അവസാനിക്കുമ്പോൾ ഇപ്പോൾ പുതിയ 20 വർഷത്തേക്കുള്ള കരാറു കൂടി നീട്ടിയിട്ടുണ്ട്. 2015 ഏർപ്പെട്ടിരുന്ന ഒരു MTPA യുടെ 2-ാമത്തെ ഇടപാടാണ് പ്രത്യേകം ചർച്ച ചെയ്യുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക കരാറായിരിക്കും. 7.5 MTPA യ്ക്കുള്ള 1999 കരാർ പ്രകാരം വിതരണ കാലാവധി അവസാനിക്കുന്നതിന് 5 വർഷം മുമ്പ് പുതുക്കണം. 2023 ഡിസംബറിലായിരുന്നു ആ സമയപരിധി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 2 രാജ്യവും ശക്തമായ ചർച്ചകൾ നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇസ്രയേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് 8 ഒക്ടോബറിൽ മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥരെ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതോടെ 2 രാജ്യവും തമ്മിൽ സംഘർഷം രൂക്ഷമായി. ഡിസംബർ അവസാനം അവരുടെ ശിക്ഷ കുറച്ചു. ഖത്തറിലെ ഊർജമന്ത്രിയും ഖത്തർ എനർജിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ നടക്കുന്ന ഈ IEW-ൽ പങ്കെടുക്കും. ലോകത്തിലെ 3-ാമത്തെ വലിയ ഊർജ ഉപഭോക്താവായ ഇന്ത്യയെ അത്ര പെട്ടെന്നൊന്നും ഖത്തറിനെ വെറുപ്പിക്കാൻ കഴിയില്ല. 2070 കാർബൺ എമിഷൻ ഒഴിവാക്കാനുള്ള പരിവർത്തന ഇന്ധനമായി പ്രകൃതിവാതകത്തെ ഇന്ത്യ കാണുന്നു എന്നത് ഖത്തറിനും ഇതിനോടകം തന്നെ അറിയാം. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ഊർജ മിശ്രിതത്തിൽ പ്രകൃതിവാതകത്തിന്റെ പങ്ക് 15 ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2030 ആകുമ്പോഴേക്കും 6.3% നിന്ന് നിലവിലെ ബ്രെൻ ക്രൂഡ് ഓയിൽ വിലയുടെ 12.67% 1 മില്യൺ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിന് 0.52 ഡോളറിന്റെ ഒരു നിശ്ചിത ഘടകവുമാണ് നിലവിലെ ഇടപാടിന്റെ വിലയെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത്. പുതിയ കരാർ പ്രകാരം ചരിവ് കൂടുതലോ കുറവോ അതേപടി നിലനിൽക്കും. എന്നാൽ 0.52 US ഡോളറിന്റെ ഫിക്സഡ് ചാർജ് ഒഴിവാക്കും. കൂടാതെ ഫ്രീ ഓൺ ബോർഡിൽ നിന്ന് ഏതാണ്ട് നമ്മുടെ ഡെലിവേർഡ് എക്സ് ഷിപ്പായി പരിവർത്തനം ചെയ്യാൻ ഖത്തർ സമ്മതിച്ചതുകൊണ്ട് ഷിപ്പിംഗ് ചാർജിൽ MMBTU-വിന് 0.30 US ഡോളർ അധികമായി ഇന്ത്യക്ക് ലാഭം. അതുവഴിയും ഷിപ്പിംഗിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ പല രൂപത്തിലുള്ള ബന്ധവും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം എല്ലാ രാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധവും സൗഹൃദ ബന്ധം പുലർത്തേണ്ടതെടുത്ത് അതും വാണിജ്യ ബന്ധം പുലർത്തേണ്ടടുത്ത് അങ്ങനെ എല്ലാ രൂപത്തിലും അയൽ രാജ്യങ്ങളുമായും മറ്റെല്ലാ രാജ്യങ്ങളുമായും നല്ല രൂപത്തിലുള്ള ബന്ധം ഉറപ്പിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിക്ക് ഇന്ത്യ മഹാരാജ്യത്തെ വെറുപ്പിക്കാനോ ഇന്ത്യയുടെ കോപം ഇരന്നു വാങ്ങാനോ ഇന്ത്യൻ നാവികസേനയിലെ 6-8 പേരെ പിടിച്ചു വച്ചിട്ട് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് ഖത്തർ പോലെ ഒരു ചെറിയ രാജ്യത്തിന് ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്
വളരെ കൃത്യമായി ഖത്തറിനറിയാം. അതുകൊണ്ട് ഇന്ത്യ മുന്നോട്ട് വച്ച് എല്ലാ കരാറുകളും അംഗീകരിക്കാൻ ഖത്തർ തയ്യാറായി എന്നുള്ളത് തന്നെ വളരെ വളരെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. നന്ദി.